ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ്. കുറച്ച് റോസസും അതിൻ്റെ ലീവ്സും ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. നമുക്കൊരു എഗ് ട്രേ വേണം, രണ്ട് പെയർ ഓഫ് സിസേഴ്സ് വേണം, ഒന്ന് ചെറുതും ഒന്ന് വലുതും, പിന്നെ ഗ്ലൂ ഗൺ വേണം, പിന്നെ ഇതേപോലത്തെ സ്മോൾ പീസ് കാർഡ്ബോർഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ എഗ് ട്രേനെ ഹോറിസോണ്ടലായിട്ടും വേർട്ടിക്കലായിട്ടും കട്ട് ചെയ്യണം. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുക, നേരെ തിരിച്ചും കട്ട് ചെയ്യുക. ഇതേപോലെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ പീസസാക്കി മാറ്റിയെടുക്കാം. ഞാൻ ഫുൾ വീഡിയോ കാണിക്കുന്നില്ല, എന്താ വെച്ചാൽ ഒരുപാട് ടൈം പിടിക്കും. ഇതേപോലെ ചെറിയ ചെറിയ ഇൻഡിവിജ്വൽ പീസസാക്കി എടുക്കാം. ഇനി ഓരോ ഇൻഡിവിജ്വൽ പീസസും നമ്മൾ സ്ലിറ്റ് ഓപ്പൺ ചെയ്യുക, നടുവിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് അതിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു പീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പെറ്റൽ പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഓരോ ഫ്ലവറിൻ്റെയും പെറ്റൽ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താലും മതി. അത് ചെറിയ സിസേഴ്സ് വെച്ച് ചെയ്യാൻ നോക്കാം. ഇതേപോലെ ചെറുതും വലുതുമായ കുറച്ച് പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ എടുത്തിട്ട് ജസ്റ്റ് നടുവിലൊന്ന് പേസ്റ്റ് ചെയ്യുക, സൈഡ്സിലും ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഒരു ഇതള് ഒരു ഇതളിൻ്റെ മുകളിലായിട്ട് വേണം നമ്മളെപ്പോഴും പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലവറിനെ സെറ്റ് ചെയ്ത് തുടങ്ങാം. ഒരു സെറ്റ് ഓഫ് പെറ്റൽസ് എടുത്തിട്ട് മറ്റൊന്നിൻ്റെ മുകളിൽ വീഡിയോയിൽ കാണുന്ന പോലെ വെക്കാം. നടുവിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ആ കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുരുട്ടിയിട്ട് നമ്മൾ ഈ ഫ്ലവറിൻ്റെ നടുവിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതളുണ്ടാക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചുരുട്ടിയിട്ട് വെച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി ഒരു പെറ്റൽ സെറ്റ് എടുത്തിട്ട് ഈ ഫ്ലവറിൻ്റെ താഴത്ത് ഒട്ടിച്ചുകൊടുക്കാം. ഗ്ലൂ ഗൺ വെച്ചിട്ട് നടുവിൽ മാത്രം ഒന്ന് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ആ ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചുകൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റിലുള്ള ഫ്ലാപ്പിന് ബാക്കിയുള്ളതിനേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്രീൻ ട്രേ ആയതുകൊണ്ട് ഇത് ഗ്രീൻ ഫ്ലവറാണ്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ട്. പെട്ടെന്ന് കണ്ടാലൊന്നും എഗ് ട്രേനോണ്ട് ഉണ്ടാക്കിയെന്ന് ആർക്കും മനസ്സിലാവില്ല. ഞാനിവിടെ ഇപ്പം ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാനിവിടെ മൂന്ന് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ പെയിൻറ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. സ്പ്രേ പെയിൻറ് ചെയ്ത് കൊടുക്കുക അതിനെ. ഞാനിവിടെ ഓറഞ്ച് കളർ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഫുള്ളി ഞാൻ കവർ ചെയ്തിട്ടില്ല, ബാക്ക് സൈഡിലൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല, ഞാൻ ഫ്രണ്ട് മാത്രമാണ് സ്പ്രേ ചെയ്തത്. അപ്പോൾ നമുക്കൊരു ഗ്രീൻ ഓറഞ്ച് കോമ്പിനേഷൻ കിട്ടും. ഇതിന് സ്പെഷ്യൽ ഇഫക്റ്റ് കൊടുക്കാം. എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്നോ ഫീലിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ജസ്റ്റ് സ്മോൾ സ്മോൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ബാക്ക് സൈഡ് ഗ്രീൻ കളർ തന്നെയാണ്. നമുക്ക് ഈ ഗ്രീൻ കളർ ബാക്കി വന്ന കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതിന് ലീഫ് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ ഇതേപോലെയാണ് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ സ്പ്രേ പെയിൻ്റ് ഉണ്ട്, അപ്പോൾ അതിനോണ്ട് ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് സ്പ്രേ ചെയ്തെടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ത്രെഡ്സ് ഉണ്ടാവും. നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്ത് വെക്കുമ്പോൾ ആ ത്രെഡ്സൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. കണ്ടില്ല, സ്മോൾ സ്മോൾ ത്രെഡ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവർ കുറച്ചും കൂടിയൊക്കെ ഒരു ഭംഗിയായി മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമല്ല. എന്നാൽ നമ്മൾ എക്സ്ട്രയാണ് ഈ ഒരു ഫ്ലവറിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും നമുക്ക്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.